അസ്സലാം വലൈക്കും. നാച്ചുർ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇൻഡോർ പ്ലാന്റ്സിൽ വളരെയധികം ആരാധകരുള്ള സക്കുലന്റ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സക്കുലന്റ് പ്ലാന്റ്സിനെ കുറിച്ച് എനിക്ക് അറിയാവുന്നതും പിന്നെ എൻ്റെ അനുഭവത്തിലുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം. നമുക്ക് ഈ ചെടിയെ നമ്മുടെ വീട്ടിലെ ടേബിൾ ടോപ്പിലും പിന്നെ സെറാമിക് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഇതിന്റെ ഒന്ന് രണ്ട് വെറൈറ്റി ഒന്നല്ല കേട്ടോ, ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഉണ്ട്. ഇത് ഇതിന്റെ ഒരു വെറൈറ്റിയാണ്, എച്ചിവര പ്ലാന്റ്സ് ആണിത്. എച്ചിവര പ്ലാന്റ്സ് തന്നെ ഒരുപാട് വെറൈറ്റി കളറിൽ അവൈലബിൾ ആണ്. ഈ പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ എൻഡിൽ വരുന്ന കളർ വേരിയേഷനുകളാണ്. അതാണ് ആളുകളെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഒരുപാട് കെയറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗി തന്നെ ചെറിയൊരു പോട്ടിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇനി ഈ ചെടിക്ക് വേണ്ട സൺലൈറ്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ, ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും കൂടിയിട്ട് ഈ ചെടിക്ക് വെയിൽ അത്യാവശ്യമാണ്. എന്ന് വെച്ച് ഉച്ചയ്ക്കുള്ള ശക്തമായിട്ടുള്ള വെയിൽ കിട്ടണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, രാവിലത്തെ വെയിൽ കിട്ടിയാൽ മതി. തീരെ വെയിലൊന്നും കിട്ടാതെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ചെടി ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ ഈ സക്കുലൻസ് പ്ലാന്റ്സ് എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്നിടത്ത് വെക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇതിന് വേണ്ട സൺലൈറ്റിന്റെ കാര്യം പറഞ്ഞു, ഇനി അറിയേണ്ടത് വാട്ടറിങ്ങിന്റെ കാര്യമാണ്. ഈ ചെടിക്ക് അങ്ങനെ നനവ് തീരെ ആവശ്യമില്ല, 10 or 15 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. ഇതിന്റെ പോട്ടിംഗ് മിക്സ് നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചെടി നനച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ ചെടി എപ്പോൾ നനയ്ക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ലീഫിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലീഫിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ വെള്ളം നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം നനയ്ക്കരുത്, പോട്ടി മിക്സിൽ കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഇനി ഇതിന്റെ പോട്ടി മിക്സിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതിൽ മണ്ണിന്റെ ആവശ്യമേ വരുന്നില്ല. ഇതിന്റെ വേര് നല്ല നൈസ് ആയിട്ടുള്ള വേരായതുകൊണ്ട് വേരോട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ മണലാണ് ആവശ്യം. പിന്നെ പോട്ടി മിക്സ് ഒരുപാട് വെയിറ്റ് ആവരുത്, ലൈറ്റ് വെയിറ്റ് ആവാൻ ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം വാർന്നു പോകുന്ന പോട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരുത്തരുത്. പോട്ടി മിക്സ് ആയിട്ട് കൊക്കോ പിറ്റ്, ചാണകപ്പൊടി, ചാണകപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെർമി കമ്പോസ്റ്റോ അല്ലെങ്കിൽ ബയോ കമ്പോസ്റ്റോ എന്താന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് പെർലൈറ്റും മണലുമാണ്. പിന്നെ ഈ എച്ചിവിയ പ്ലാന്റ്സിന് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ലീഫ് മുളപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ ലീഫ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നട്ടു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ല സ്ലോ ആയിരിക്കും. ഈ കാണുന്നതൊക്കെ ഒരുപാട് വളർച്ച എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഞാൻ എന്റെ സക്കുലൻസ് പ്ലാന്റ്സിന് കൊടുക്കുന്ന കെയറും കാര്യങ്ങളും. വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റ്സും എന്റെ അടുത്ത് സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സിനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ചാനല് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യണം. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് വഴി എന്തായാലും നിങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കുട്ടികൾക്കും ബൈ ബൈ.